ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ധനുഷ്, അത്ര സിമ്പിളായിട്ടുള്ളൊരു ആക്ടറൊന്നുമല്ല, എത്ര നന്നായിട്ട് ക്യാരക്ടേഴ്സിൽ പെർഫോം ചെയ്യുന്ന ആക്ടറാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ധനുഷിനെ നമുക്ക് വേറൊരു ആക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, വേറൊരു ആക്ടറിനെ ധനുഷുമായിട്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കത് തോന്നിയത് നമ്മുടെ അല്ലോർജൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏതായിരുന്നു അത്, ആദിത്യ ഒരു സിനിമ, ആര്യ, ആര്യയുടെ ഒരു റീമേക്ക് തമിഴിൽ ഇറക്കി. സോ അല്ലൊറിജിനായിരുന്നു ഗംഭീരം എന്ന് ഞാൻ പറയാം. അപ്പോൾ അതുപോലെ ഒരു തോട്ട്സ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ സെൽവരാഘവൻ്റെ കോമ്പോയിൽ വന്നിട്ടുള്ള സിനിമകളിൽ ധനുഷിൻ്റെ സിനിമ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. സോ നാനേ വരുവൻ സിനിമയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. സോ സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, രണ്ട് സഹോദരങ്ങൾ, സോ ട്വിൻ ബ്രദേഴ്സ് ആണ്. ട്വിൻ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ട്വിൻ ബ്രദേഴ്സ്, സോ അവരെ രണ്ടുപേരും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. സോ ഒരാൾ നോർമലാണ്, ഒരാൾ കുറച്ചധികം ഈബിൾ ക്യാരക്ടറാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് പറയാം. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സുകളും ഒരു പർട്ടിക്കുലർ ടൈമിൽ പിരിഞ്ഞു പോവുകയാണ്. പിന്നെ ഇവർ വീണ്ടും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ, എന്തിന്, എന്തൊക്കെ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് പിന്നെ കണക്ട് ചെയ്തതിന് ശേഷം സംഭവിക്കുന്നത് കണ്ടുമുട്ടിയതിന് ശേഷം, സോ എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് നാനേ വരുവൻ. സിനിമയുടെ പോസിറ്റീവ്സിൽ പോകണമെങ്കിൽ പോസിറ്റീവ് നമ്പർ വൺ ധനുഷാണ്, ായിരുന്നു. പോസിറ്റീവ് നമ്പർ ടു സൗണ്ട് ഡിസൈൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. പോസിറ്റീവ് നമ്പർ ത്രീ ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക്. പോസിറ്റീവ് നമ്പർ ഫോർ സിനിമയിൽ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ചധികം ഗുമ്മുള്ള മൊമെൻസുകൾ, അല്ലെങ്കിൽ കുറച്ചധികം ഗുമ്മുള്ള ഒരു പിക്ചേഴ്സ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്, ഫ്രെയിംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. സോ സിനിമ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ താഴെയാണ്. സെൽവരാഘവൻ്റെ സിനിമകളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ പേഴ്സണലായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ കുറച്ചധികം ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടിയ കാഴ്ചകളൊക്കെ സിനിമയിലുള്ള പോലെ തോന്നി. അതിനപ്പുറം ഒന്നുമില്ല ഈ ഒരു സിനിമയിൽ. ഒരു പത്ത് പേര് കണ്ട ഒരു അഞ്ച് പേർക്ക് വേണ്ടി ഇഷ്ടപ്പെടും, ധനുഷ് ഫാൻസാർക്കാണെങ്കിൽ ആറ് പേർക്ക് ഇഷ്ടപ്പെടും. സോ എന്തായാലും സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5 ആണ്. 10 സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കമൻറ്റിൽ ലീവ് ചെയ്യുക. അങ്ങനെ ഉണ്ടെന്നുള്ളത് ടാറ്റ.